നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സേവനമായ കേരള സവാരിക്ക് തുടക്കമാകുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ മെയ് 19 തിരുവനന്തപുരം നഗരത്തിൽ സേവനം നിലവിൽ വരും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട്ടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ സാങ്കേതിക പങ്കാളിത്തത്തോടെ സംസ്ഥാന തൊഴിൽ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡാണ് കേരള സവാരി എന്ന പേരിൽ ഊബർ, ഓല പോലെ ടാക്സി സർവീസുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശവുമായി സർക്കാരിനെ സമീപിച്ചത്. കഴിഞ്ഞ നവംബർ 1 സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. GPS ഏകോപനം, സോഫ്റ്റ്വെയർ കോൾ സെന്റർ എന്നിവയടക്കമുള്ള പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾ ATA ആകും വഹിക്കുക. ടാക്സി ബുക്ക് ചെയ്യുന്നതിന് മൊബൈൽ ആപ്പ് ഉണ്ട്. ബുക്കിംഗിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ 6% കമ്പനിക്കും 2% സർക്കാരിനുമാണ് ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 75 ഓട്ടോയും 25 ടാക്സിയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 15 ഓട്ടോയിലും 5 ടാക്സിയിലും വനിതാ ഡ്രൈവർമാരായിരിക്കും. വാഹനത്തിൽ അലേർട്ട് ബട്ടൺ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. സാങ്കേതിക സമിതിയും നാറ്റ്പാക് പൈലറ്റ് പദ്ധതി പരിശോധിച്ചതിന് ശേഷമാകും എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുക. സംസ്ഥാനത്തുടനീളം പദ്ധതി നടപ്പാക്കുമ്പോൾ 7 ലക്ഷം ഓട്ടോകളും 5 ലക്ഷം ടാക്സികളും പദ്ധതിയുടെ ഭാഗമാകും. 24 മണിക്കൂറും ടാക്സി സേവനം ലഭ്യമാകും.